ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള പുണ്യവാന്റെ തിരുനാൾ ആചരിക്കുന്നു. പുരോഹിതനും ദൈവശാസ്ത്രജ്ഞനുമായ അദ്ദേഹം ഈശോസഭ സ്ഥാപകനുമാണ്. സ്പെയിനിലെ ബാസ് പ്രവിശ്യയിലെ ഒരു പ്രഭുകുടുംബത്തിലായിരുന്നു വിശുദ്ധന്റെ ജനനം. ചെറുപ്പത്തിൽ തന്നെ സൈനിക പരിശീലനത്തിൽ വളർന്നുവന്ന അദ്ദേഹത്തിന് കാര്യമായ വിദ്യാഭ്യാസമൊന്നും ലഭിച്ചിരുന്നില്ല. പഠനത്തിലോ മതപരമായ കാര്യങ്ങളിലോ അദ്ദേഹം കാര്യമായ താൽപ്പര്യം പ്രകടിപ്പിച്ചുമില്ല. വീരസാഹസിക കഥകളായിരുന്നു അക്കാലത്തെ അദ്ദേഹത്തിന്റെ വായന. സ്പെയിനിലെ നവാർ നഗരം ആക്രമിക്കാൻ തുനിഞ്ഞ ഫ്രഞ്ചുകാരുമായുള്ള യുദ്ധത്തിൽ പങ്കെടുക്കാൻ നിയോഗിക്കപ്പെട്ടതോടെ ഇഗ്നേഷ്യസിന്റെ അലസജീവിതത്തിന് അന്ത്യമായി. 1521 യുദ്ധത്തിൽ വലതുകാൽ വെടിയുണ്ടയേറ്റ് തകർന്ന അദ്ദേഹം ശത്രുസൈന്യത്തിന്റെ പിടിയിലായി. അവർ അദ്ദേഹത്തോട് ദയാപൂർവം പെരുമാറിയെങ്കിലും ഒടിഞ്ഞ കാൽ നേരെയാക്കുവാനുള്ള ശസ്ത്രക്രിയ വിജയിച്ചില്ല. അസ്ഥികൾ നേരെയായിരുന്നില്ല ചേർത്തുവച്ചത്. ആ അവസ്ഥയിൽ ഫ്രഞ്ചുകാർ അദ്ദേഹത്തെ മോചിപ്പിച്ചു. വീട്ടിലെത്തിയ ശേഷം നടത്തിയ രണ്ടാമത്തെ ശസ്ത്രക്രിയയും പരാജയമായിരുന്നു. മൂന്നാമത്തെ ശസ്ത്രക്രിയ കാൽ നേരെയാക്കുന്നതിൽ വിജയിച്ചെങ്കിലും അതോടെ ഒരു കാലിന് നീളം കുറഞ്ഞുപോയതിനാൽ അദ്ദേഹത്തിന് ചെറിയ മുടന്തു കിട്ടി. ഈ കാലയളവിൽ ജർമ്മൻ ദൈവശാസ്ത്രജ്ഞനും കർത്തൂസിയൻ സന്യാസിയുമായ സാക്സണിലെ ലുഡോൾഫ് രചിച്ച ക്രിസ്തുവിന്റെ ജീവിതവും വിശുദ്ധന്മാരുടെ ജീവിതവും വായിക്കാനിടയായി. വായന ആദ്യം അദ്ദേഹത്തിന് മുഷിച്ചിൽ സമ്മാനിച്ചെങ്കിലും ക്രമേണ അത് അദ്ദേഹത്തിന് ആത്മീയ പരിവർത്തനത്തിലേക്ക് നയിച്ചു. യേശുവിന്റെയും വിശുദ്ധ മറിയത്തിന്റെയും വിശുദ്ധന്മാരുടെയും ജീവിതം താൻ വായിച്ചിരുന്ന കാൽപ്പനിക രചനകളിലെ പ്രേമത്തെയും യുദ്ധത്തെയും കാൾ സാഹസികവും ആകർഷകവുമായി അദ്ദേഹത്തിന് തോന്നി. അതോടെ സൈനിക ജീവിതം ഉപേക്ഷിക്കാനും അസീസിയിലെ ഫ്രാൻസിസിനെ പോലെയുള്ളവരുടെ മാതൃക പിന്തുടർന്ന് ദൈവസേവനത്തിനായി സ്വയം സമർപ്പിക്കാനും ഇഗ്നേഷ്യസ് തീരുമാനിക്കുകയായിരുന്നു. 1523 സെപ്റ്റംബർ മാസം തുർക്കികളുടെ നിയന്ത്രണത്തിലിരുന്ന വിശുദ്ധ നാട്ടിൽ മുസ്ലിങ്ങളെ മാനസാന്തരപ്പെടുത്തുവാനായി ഇഗ്നേഷ്യസ് പുറപ്പെട്ടു. അവിടെ എത്തിച്ചേർന്ന അദ്ദേഹത്തെ വിശുദ്ധ നാട്ടിൽ സമാധാനം നിലനിർത്താൻ മാർപ്പാപ്പ ചുമതലപ്പെടുത്തിയിരുന്ന ഫ്രാൻസിസ്കൻ അധികാരികൾ യൂറോപ്പിലേക്ക് തിരികെ അയച്ചു. തുടർന്ന് അദ്ദേഹം അവിടെ പഠനം നടത്തി. ദൈവശാസ്ത്രത്തിൽ ബിരുദം കരസ്ഥമാക്കി. ഇതിനിടയിൽ പാരീസ് നഗരപ്രാന്തത്തിലുള്ള മൊമാട്രയിലെ ദേവാലയത്തിൽ ലയോളയും പീറ്റർ ഫാബറും ഫ്രാൻസിസ് സേവ്യറും ഉൾപ്പെടെ 10 ചേർന്ന് ദാരിദ്ര്യവും ബ്രഹ്മചര്യവും വ്രതങ്ങളായെടുത്ത് ഒരു കൂട്ടായ്മ സൃഷ്ടിച്ചു. 2 പഠനത്തിനു ശേഷം വിശുദ്ധനാടായ പാലസ്തീനയിലേക്ക് പോകാനായിരുന്നു അവരുടെ തീരുമാനം. പ്രൊട്ടസ്റ്റന്റ് മുന്നേറ്റത്തിനെതിരെ പടവെട്ടുന്നതിനെക്കുറിച്ച് അക്കാലത്ത് അവർ ചിന്തിച്ചിരുന്നതേയില്ല. പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിനെതിരായുള്ള കത്തോലിക്ക നവീകരണത്തിന്റെ ശക്തിയായ ഈ പ്രസ്ഥാനം തുടക്കത്തിൽ മുഖ്യശത്രുവായി കണ്ടത് ഇസ്ലാമിനെ ആയിരുന്നു. ഇസ്ലാമിനെതിരായുള്ള ക്രിസ്തീയതയുടെ സമരത്തിലെ പോരാളികളായാണ് അന്ന് അവർ സ്വയം സങ്കല്പിച്ചത്. ദൈവശാസ്ത്രപരമായ തർക്കങ്ങളിലും അവർക്ക് താൽപ്പര്യമുണ്ടായിരുന്നില്ല. സ്പാനിഷ് യോഗാത്മകതയിലൂന്നിയ വിശുദ്ധ ജീവിതമാണ് അവർ ലക്ഷ്യം വെച്ചത്. ഈ കൂട്ടായ്മയാണ് ഈശോസഭ സ്ഥാപനത്തിലേക്ക് അവരെ നയിച്ചത്. ലോകമെങ്ങും മിഷണറി പ്രവർത്തനങ്ങളിലും വിദ്യാഭ്യാസ രംഗത്തുമാണ് ഈശോസഭ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇന്ത്യയും ചൈനയും ജപ്പാനും അമേരിക്കയും ഈശോസഭയുടെ പ്രവർത്തന രംഗങ്ങളായി. 1556 അന്തരിച്ച ലയോളയെ 1609 പൗലോസ് അഞ്ചാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവനായും 1622 ഗ്രിഗോറിയോസ് 15 മാർപ്പാപ്പ വിശുദ്ധനായും പ്രഖ്യാപിച്ചു. നമുക്കും വിശുദ്ധനെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം.